നമസ്കാരം നിരോധനത്തെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് പിരിച്ചുവിടപ്പെട്ടു നേതാക്കന്മാർ ജയിലിലാണ് അവശേഷിക്കുന്ന നേതാക്കന്മാരും പ്രധാനപ്പെട്ട പ്രവർത്തകരും ഒളിവിലാണ് എന്നാൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം വരും എന്ന് സ്വപ്നം കണ്ട് ഇസ്ലാമിക ഭരണ നിർമ്മിതിക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ ഇറങ്ങി പുറപ്പെട്ട ചില സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ഇപ്പോഴും പ്രതീക്ഷയിലാണ് അവരെ ആവേശത്തോടുകൂടി രംഗത്തുണ്ട് ഇന്ത്യൻ മണ്ണിൽ കഴിയുന്നവർക്ക് ഇപ്പോൾ ആവേശമില്ല കാരണം അവരെ പൊക്കിക്കൊണ്ടു പോകുമെന്നറിയാം അവർ പ്രതിഷേധിക്കാൻ പോലും ഇറങ്ങുന്നില്ല എസ് ഡി പി ഐ പോലും ഒരു പ്രസ്താവനയിലൂടെ പോലും എൻ ഐ എക്കെതിരെയോ കേന്ദ്ര സർക്കാരിനെതിരെയോ ഒന്നും മിണ്ടുന്നേയില്ല ഇപ്പോഴും ഇന്ത്യക്ക് പുറത്തുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സായിരുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാനപ്പെട്ട ആശയപ്രചാരകരായിരുന്ന പ്രവാസികളായ മലയാളികളാണ് ഇക്കാര്യത്തിൽ ഇപ്പോഴും കുറച്ചെങ്കിലും രംഗത്തുള്ളത് ഇക്കൂട്ടത്തിൽപ്പെട്ട ആയിരക്കണക്കിന് പേർ ഉണ്ടായിരുന്നു ഇതുവരെ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പോസ്റ്റിട്ടാൽ ശംഖ്യ വിളി കൊണ്ട് നമ്മളെ അഭിഷേകം പറയാൻ എത്തുന്ന ഒരു ഭൂരിഭാഗവും ഇന്ത്യക്ക് പുറത്തുള്ള ഇസ്ലാമിസ്റ്റുകളായ പ്രവാസികൾ അവരെ സൗദി അറേബ്യയിലും യു എയിലും കുവൈറ്റിലും ഒക്കെ സുഖമായി ജോലി ചെയ്യുന്നു ജോലി കഴിഞ്ഞുള്ള സമയത്ത് അവരുടെ പണി സോഷ്യൽ മീഡിയയിൽ കുത്തിയിരുന്നു കൊണ്ട് ഇസ്ലാമിക പ്രചരണം നടത്തുക എതിർക്കുന്നവരെ ചീത്ത വിളിക്കുക എന്നതാണ് അത്തരത്തിൽ നിരവധി പേരുണ്ടായിരുന്നു അവരിൽ തന്നെ ബുദ്ധിയുള്ള പലരും പിൻവലിഞ്ഞു കാരണം മോദിയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അവർക്കറിയാം ഇവിടെ പൂട്ടാൻ ശ്രമിക്കുമ്പോൾ വിദേശത്ത് പോയി അറബ് രാജ്യങ്ങളുടെ തണലിൽ ഇന്ത്യയ്ക്കിട്ട് അങ്ങ് ഉണ്ടാക്കാം എന്ന് കരുതുന്നവരെ പൊക്കിക്കൊണ്ടുവരാനുള്ള കഴിവ് മോദിക്കുണ്ടെന്നും പൊക്കിയെടുത്ത് കൈ കൊടുക്കുന്നത് ഇവർ സുരക്ഷിതമെന്ന് കരുതുന്ന അറബ് രാജ്യങ്ങളിലെ പോലീസാണെന്നും തിരിച്ചറിവുള്ള അല്പമെങ്കിലും ബുദ്ധിയുള്ളവർ മൗനത്തിലാണ് എന്ന് മാത്രമല്ല അവരുടെ പഴയ പോസ്റ്റുകൾ പലതും അവർ മുക്കിയിരിക്കുന്നു ചിലരൊക്കെ അവരുടെ ഫേസ്ബുക്ക് പേജുകൾ സോഷ്യൽ മീഡിയ പേജുകൾ അവസാനിപ്പിച്ചിരിക്കുന്നു പൊട്ടിത്തെറിക്കുന്ന ചിലരെങ്കിലും ഇപ്പോൾ ടിക്ടോക്കിലൊന്നും രംഗത്തില്ല എന്നാൽ മൂളയില്ലാത്ത ചില വിഡ്ഢികളുണ്ട് അവർ കരുതുന്നത് ഞാൻ സൗദി അറേബ്യയിലാണ് അല്ലെങ്കിൽ യു എയിലാണ് അതൊരു ഇസ്ലാമിക രാജ്യമാണ് അതുകൊണ്ട് ഹിന്ദു ഫാസിസത്തിനെതിരെയുള്ള എൻ്റെ നിലപാട് കൈയടിക്കപ്പെടും എനിക്ക് പിന്തുണ കിട്ടും എന്നാണ് അവർ പല വിഡ്ഢികളും കരുതുന്നത് അതുകൊണ്ടാണ് ഇത്തരക്കാർ പലരും അറബ് രാജ്യങ്ങളിലെ സുരക്ഷിതത്വത്തിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് വൃത്തികേടുകൾ പറയുന്നത് അത്തരം ഒരാളെ ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയിരുന്നു ഷഫീഖ് എന്ന് പറയുന്ന ഒരാളെ ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് എൻ്റെ വീഡിയോയും അയാളുടെ പോസ്റ്റുകളുമൊക്കെ എൻ ഐ എ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട് വിശദാംശങ്ങൾ ചികഞ്ഞുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ എന്തായാലും അയാൾക്കൊരു വീടും വീട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ അവിടേക്കൊരു ബന്ധവുമുണ്ടല്ലോ എന്തെങ്കിലും അങ്ങോട്ട് വരുമല്ലോ വരുമ്പോഴേ പൊക്കാനുള്ള ഏർപ്പാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി അതല്ല എൻ ഐ എ ഖത്തറിൽ ചെന്ന് അയാൾ പൊക്കുമോ എന്ന് കണ്ടറിയേണ്ടതുളളൂ അക്കൂട്ടത്തിൽപ്പെടുന്ന മറ്റൊരു വൃത്തികെട്ടവൻ ഭീഷണിയുമായി രംഗത്തുണ്ടായി ഇവരുടെയൊക്കെ ഒരു പൊതു സ്വഭാവം ഇവർ വൃത്തികേടുകൾ പറയുന്നതും ചെയ്യുന്നതും ഇന്ത്യയെ തള്ളിപ്പറയുന്നതും ഇന്ത്യക്കാരെ കൊല്ലാൻ പറയുന്നതും ഒക്കെ െ ചൂണ്ടിക്കാട്ടിയാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗമാണ് ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ പോരാടുക ഹിന്ദുവിനെതിരെ പോരാടുക എന്ന വിഡിത്തമാണ് യുവന്മാർ വിളിച്ചു പറയുന്നത് അത്തരമൊരു വൃത്തികെട്ടവന്റെ ഭീഷണി കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അത് കണ്ടിട്ടില്ലാത്തവർ കാണും ഇത്ര തലച്ചോറില്ലാത്ത ആൾക്കാരാണ് കേന്ദ്രത്തിലേക്കെ പോപ്പുലർ ഫണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വേടെ നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുള്ളൂ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ചങ്ക് ചക്കന്മാരുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അവരെങ്ങനെ നിരോധിക്കാൻ പറ്റുമോ അത് ഈമാന്റെ മാ പവർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് വേറൊരു പവറാണ് വല്ല കാര്യം ഉണ്ടിപ്പോ അത് നിരോധിച്ചു നിങ്ങൾ പണ്ട് എൻ ഡി എന്ന് നിരോധിച്ചു എന്നിട്ട് എന്തായി സംഖ്യത കൂടി കിടന്നിട്ട് ആറുമാതി കേട്ടു പോ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനി ഇവരെ ഒന്നും തൊടാൻ പറ്റൂല ഇനി ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ ആ പൊന്ന മക്കൾ ആ പേര് മാത്രമേ ഈ ലോചിച്ചിട്ടുള്ളൂ അതിന് ഉള്ളില് പ്രവർത്തിക്കുന്ന ടീമുകൾ ഉണ്ടല്ലോ അവരൊക്കെ ജീവിച്ചിരിക്കും കൂടി ആലോചിച്ചേ എന്തായാലും ഇൻഷാ അള്ളാ ഇൻഷ അല്ലാ ഇതിനില്ല അള്ളക് അല്ല നമുക്ക് കാണ വച്ചാ പരിപാടി എന്താണുള്ള നിങ്ങള് പി നിയമം ഇതൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെ അല്ലേ എല്ലാം നിങ്ങളെ കയ്യിലാണല്ല അപ്പൊ നിങ്ങള് വേല കൂടായും കാണുമ്പോ ഞങ്ങൾക്ക് അറിയാം ഇതൊക്കെ ഞങ്ങൾക്ക് കൊറേ മുന്നേ ഇപ്പോഴൊന്നുമല്ല ഒരുപാട് മുന്നെ ഞങ്ങളെ റസൂൽ അങ്ങോട്ട് പറഞ്ഞുണ്ട് അതായത് ഒരു പ്ലേറ്റിൽ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു പ്ലേറ്റിന്ന് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന പോലെ എന്റെ ദീനിനെ ആക്രമിക്കപ്പെടുന്നു എന്റെ റസൂൽ ഒരു പണ്ട് മാറിയിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങള് പണ്ടേ കേട്ടതാ ദജാലിന്റെ കാക്കുന്ന ഞങ്ങൾക്കുന്ന മുന്നേ ദജ്ജാലിന്റെ പരിപാടി എന്താ പറയുക എനിക്ക് ഒരു കാലി ഔട്ടിട്ട് വലിച്ചങ്ങട്ട് ചെയ്യുന്നതാ അതായത് ദീൻ ഇസ്ലാമില് പ്രവർത്തിക്കുന്ന വ്യക്തിനെ ഒരു കാലങ്ങ ചവിട്ടിയിട്ട് പച്ച മനുഷ്യനെ കാലങ്ങ ചവിട്ട് വലിച്ചങ്ങ ചീന്ത പരിപാടി അപ്പൊ ഞങ്ങൾക്ക് ആ പേടിയില്ല എന്തായാലും ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് എന്തായാലും പിന്നെ ഞാൻ ഈ ഭാഗകാലത്തിലൊക്കെ എസ് ടി പി മറ്റേ സങ്കട ഈ മറ്റേ സോറിട്ട തമ്മർ തന്നെ ഒന്നും വിചാരിക്കണ്ട കാരണം യുവന്മാർക്ക് ഇങ്ങനത്തെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് ഇപ്പം നമ്മളൊന്നും മൂലത്തിൽ നിങ്ങൾക്കിട്ട് ഇളക്കാനൊന്നും നിങ്ങൾ ആരും വരാൻ നിൽക്കണ്ട വന്നുകഴിഞ്ഞാൽ ഒന്നങ്ങട്ടെ ഈ അങ്ങോട്ട് അങ്ങനെയ്യും നോക്കൂ എന്തൊരു പുച്ഛാവമാണ് അവനെ എന്തൊരു ആത്മവിശ്വാസമാണ് അവനെ അവൻ തള്ളിപ്പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തെയും അതിന്റെ ഭരണഘടനയെയും ഇവിടുത്തെ ജനതയുമാണ് അവനുപയോഗിക്കുന്ന ഭാഷയോ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നമ്മുടെ സ്വന്തം മലയാളവും ഏതോ രാജ്യത്ത് പമ്പി പമ്പിപ്പ്ങ്ങിയാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അള്ളാഹുവിനെ ചൂണ്ടിക്കാട്ടിയാണ് പോരാട്ടം തുടരുമെന്ന് അവകാശപ്പെടുന്നതും ഈ ഭീഷണി മുഴക്കുന്നതും പി എഫ് ഐ എന്ന വാക്ക് നിരോധിക്കാം ആശയം നിരോധിക്കാൻ പറ്റില്ല ആളുകൾ ഇവിടെ തന്നെ ഉണ്ട് തലച്ചോറില്ലേ എന്നാണ് ചോദ്യം എവിടെയാണ് സുഹൃത്തുക്കളെ ആളുകൾ നിങ്ങൾ ഇത്ര ധീരന്മാരാണെങ്കിൽ ഇതുവരെ ഞങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നടന്ന അതേ ഗീർവാണം ഇപ്പോഴും മുഴക്കാൻ എന്താണ് ധൈര്യമില്ലാത്തത് എന്തിനാണ് നിങ്ങളുടെ റൗഫ് അടക്കമുള്ള നേതാക്കന്മാർ ഒളിവിൽ പോയിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഓഫീസുകൾ അടച്ചുപൂട്ടുമ്പോൾ നിങ്ങൾ ഒരു ചെറുവിരവിൽ പോലും അനക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ തൊട്ടിൽ പക്കത്തുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ കൊണ്ടുപോകുമ്പോൾ പോലും ആരും അറിഞ്ഞതായി നടിക്കാത്തത് എന്തുകൊണ്ടാണ് എസ് ഡി പി ഐ പോലും പ്രതിഷേധിക്കാത്തത് എസ് ഡി പി ഐ നിരോധിച്ചിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും നിങ്ങൾക്ക് ധൈര്യമില്ല നിങ്ങൾ പറഞ്ഞതൊക്കെ വെറും ഒരു കെട്ടുകഥയായിരുന്നു നിങ്ങൾ പാവപ്പെട്ട നിരായുധരായ മനുഷ്യരെ ഭീഷണിപ്പെടുത്തി ഇത്രയും ഒക്കെയായി ആയുധവുമായി സേന രംഗത്തിറങ്ങിയപ്പോൾ പേടിച്ച് നിക്കറിൽ മുള്ളി പമ്മിയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഗീർവാണ പഠിക്കുന്നത് ഇന്ത്യയിൽ വെച്ചല്ല വിദേശത്ത് വെച്ചാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എവിടെയാണ് എന്താണ് എന്ന് ധൈര്യമായി പറയൂ ഈ മഹാരാജ്യത്തിറങ്ങിക്കൊണ്ട് നിങ്ങൾ വെല്ലുവിളിക്കൂ ഒരു നിമിഷം നിങ്ങളോട് ഉണ്ടാവില്ല കാരണം രാജ്യം ഭരിക്കുന്നത് നിങ്ങളെപ്പോലുള്ളവരെ പേടിക്കുന്ന കിഴങ്ങന്മാരല്ല തിരിച്ചറിയുക എൻ ഡി എഫിനെ നിരോധിച്ചിട്ട് എന്തായിരുന്നു എൻ ഡി എഫിനെ ഒന്നും നിരോധിച്ചിട്ടില്ല സുഹൃത്തെ അല്പമെങ്കിലും ചരിത്ര സിമിയെ നിരോധിച്ചു സിമിയെ നിരോധിച്ചത് മോദി സർക്കാരായിരുന്നില്ല കോൺഗ്രസ് സർക്കാരായിരുന്നു അവർക്ക് ആ നിരോധനം നടപ്പിലാക്കാൻ അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സർക്കാരിന് കൃത്യമായ ധാരണയുണ്ട് എൻ ഐ എ എന്ന് പറയുന്നൊരു ഏജൻസി ഉണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ എങ്ങോട്ട് തിരിഞ്ഞാലും അവരുടെ പിന്നാലെ ഉണ്ടാവും എങ്ങോട്ട് തിരിയാൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലല്ലേ തിരിയാൻ സാധിക്കൂ നിങ്ങൾ ഒരു കാലിൽ ചവിട്ടി മറുകാലുയർത്തി പച്ച മനുഷ്യനെ വലിച്ചു കീറാനൊക്കെ ഇറങ്ങിക്കോളൂ പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പിന്തുണ നിങ്ങൾക്കില്ല ഈ രാജ്യത്തെ ഒരു പൗരൻ്റെയും പിന്തുണ നിങ്ങൾക്കില്ല നിങ്ങൾ ദേശദ്രോഹികളാണ് രാജ്യദ്രോഹികളാണ് ഈ നാട് മുടിപ്പിക്കാൻ നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇന്നാട്ടിലെ മുസ്ലിം സമൂഹം അടക്കമുള്ളവർ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഇസ്ലാമിക ആത്മീയ സംഘടനയായ സമസ്ത പോലും തള്ളിപ്പറഞ്ഞത് ഹിന്ദുവിനെ തിരസ്കരിച്ചുകൊണ്ട് ഹിന്ദുവിൻ്റെ സംസ്കാരത്തെ ചൊറിഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും നേടാൻ കഴിയില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ ഇത് തിണ്ണമെടുക്കാണ് ആ തിണ്ണമെടുക്കിന് അധികം ആയുസ് ഉണ്ടാവില്ല എന്നെങ്കിലും നിങ്ങൾ നാട്ടിൽ വന്നാൽ നിങ്ങൾ ഉറപ്പായും അകത്താണ് കാരണം നിങ്ങൾ ഭീഷണി മുഴുക്കിയിരിക്കുന്നത് ഈ രാജ്യത്തിനെതിരെയാണ് ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്കെതിരെയാണ് ഈ രാജ്യത്തെ പൗരന്മാർക്കെതിരെയാണ് ഇന്ത്യൻ പൗരത്വമുണ്ട് മലയാളം സംസാരിക്കാൻ അറിയാം എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ഇന്ത്യക്കാരാവുന്നില്ല നിങ്ങൾ ഇന്ത്യൻ വിരോധികളാണ് നിങ്ങളുടെ അജണ്ട മറ്റൊന്നും ആണ് ഇത്തരം അജണ്ടക്കാരെ അഴിക്കുള്ളിലാക്കാനും ഇന്ത്യയുടെ സുസ്ഥിരത ഭദ്രമാക്കാനുമാണ് നിങ്ങൾക്കെതിരെ കേസെടുത്തതും റെയ്ഡ് നടത്തിയതും അറസ്റ്റ് ചെയ്തതും അത് ശരിയായിരുന്നു എന്ന് നിങ്ങൾ ഇത്തരം പ്രസ്താവനകളിലൂടെ തെളിയിക്കുകയാണ് Oh. <laughs>